ഹലോ ഡിയേഴ്സ്, 7 ദിവസം ഞങ്ങൾ ദുബായിൽ അടിച്ചുപൊളിച്ച സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 1 വീക്ക് ദുബായ് ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. 7 ദിവസം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തത് എങ്ങനെയാണെന്നും ഈ വീഡിയോയിൽ കാണിക്കും. ഞങ്ങൾ 29th December മുതൽ 6th January വരെയാണ് ദുബായിലുണ്ടായിരുന്നത്. എയർ അറേബ്യ ഫ്ലൈറ്റിൽ ബഹ്റൈൻ ടു ഷാർജ ആണ് പോയത്. ഷാർജയിൽ എൻ്റെ 2 സിസ്റ്റേഴ്സും ഫാമിലീസും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഓക്കെയാണ്. നിങ്ങൾ ദുബായിലേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സീസൺ ടൈമിൽ തന്നെ പോകാൻ നോക്കണം. നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് ദുബായിലെ സീസൺ ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ ചൂടായി തുടങ്ങും, പിന്നെ നമുക്ക് അത്രയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ടാണ് എയർപോർട്ടിലോട്ട് പോയത്. അതുകൊണ്ട് ഈ ഗേറ്റിലൂടെ പെട്ടെന്ന് കടക്കാൻ പറ്റി. 1 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ആ സമയം കൂടി ഞങ്ങൾക്ക് ബഹ്റൈനിലെ പേൾ ലോഞ്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പേൾ ലോഞ്ചിൽ നിന്നും ഞങ്ങൾ പിസായും ബ്രൗണി ഉമ്മലിയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ബോർഡിംഗ് ഓപ്പൺ ആയപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ എയർപോർട്ടിൽ അനിയത്തിമാരും കുട്ടികളും ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരോടൊപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ് പോയത്. ഷാർജ മുവൈലയിലുള്ള ഫറൂജൽ ഷാമി റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. അതൊരു സിറിയൻ റെസ്റ്റോറൻറ്റാണ്. അവിടെ നിന്ന് ഞങ്ങൾ മിക്സ് ഗ്രില്ലും ഷവർമായും കബാബുമൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ പോയത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലേക്കാണ്. ആ കാണുന്നത് ദുബായ് ഫ്രെയിമാണ്. സബീൽ പാർക്കിലുള്ള ഒരു മ്യൂസിയമാണ് ദുബായ് ഫ്രെയിം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമിനുള്ള റെക്കോർഡ് നേടിയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ബിൽഡിംഗാണ്. 2018 January 1st ഇത് ഓപ്പൺ ചെയ്തത്. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ഫ്രെയിമാണ്. ഇനി നമുക്ക് day 1 കാഴ്ചകൾ കാണാം. ഫസ്റ്റ് ഡേ ഞങ്ങൾ വീട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങളിപ്പോൾ ഷാർജയിൽ നിന്നും ദുബായ് മാളിലേക്കാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് റോഡിൻ്റെ സൈഡിൽ കണ്ട ഒരു കാഴ്ചയാണിത്. ദുബായ് എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ അടുക്കി പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ അടുക്കിയിരിക്കുന്ന കണക്ക്. നമുക്ക് നാട്ടിലാണെങ്കിൽ എയർപോർട്ടിനകത്ത് കിടന്നാലല്ലേ പ്ലെയിൻ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ സിഗ്നലിൽ വെയിറ്റ് ചെയ്യുമ്പോൾ കാണാം നമ്മുടെ തലയ്ക്ക് തൊട്ട് മുകളിലൂടെ ഫ്ലൈറ്റ് പറക്കുന്നത്. നല്ല രസമാണ് ആ കാഴ്ച. 2 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് താണു പറന്നുകൊണ്ടിരിക്കും. ലാൻഡിങ്ങിന് വരുന്ന ഫ്ലൈറ്റുകളാണവ. ദുബായ് മാളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റാകും. അതുകൊണ്ട് ലഞ്ച് കഴിഞ്ഞിട്ട് അവിടെ കയറാമെന്ന് കരുതി ഞങ്ങൾ നേരെ കാലിക്കട്ട് പാരഗണിലേക്കാണ് വണ്ടി വിട്ടത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ ആളുണ്ട്. ഉടനെ ഒന്നും ഫുഡ് കിട്ടില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ ഇരുന്ന് കല്യാണത്തിന് കഴിക്കുന്നത് പോലെ ഇലയിട്ട് ബിരിയാണി കഴിച്ച് എല്ലാവരും വയറുനിറച്ച് കഴിച്ച് സന്തോഷമായിട്ട് പുറത്തിറങ്ങി. ഇനി നമുക്ക് ദുബായ് മാളിലെ കുറച്ച് കാഴ്ചകൾ കാണാം. കുറച്ച് വീഡിയോസാണ് ഞാൻ എടുത്തത്, എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം മൊത്തം ചുറ്റിക്കറങ്ങിയാലും കാണാനുള്ള കാഴ്ചകൾ ദുബായ് മാളിലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാളാണ് ദുബായ് മാൾ. ഏറ്റവും ലക്ഷൂറിയസുമായ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണത്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ദുബായ് മാളിലെ മെയിൻ അട്രാക്ഷനിൽ ഒന്ന് ഈ വാട്ടർ ഫാൾസ് ആണ്.
അടുത്ത അട്രാക്ഷൻ ഈ അക്വേറിയമാണ്. ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട്, വലിയ തെരണ്ടി, സ്രാവ്, പാര, നമ്മുടെ കഴിക്കുന്ന ടൈപ്പ് മീനുകളും ഇതിനകത്തുണ്ട്. ഒരുപാട് മീനുകൾ ഉണ്ടല്ലേ, നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഉണ്ട്. ചൈനയ്ക്ക് പ്രത്യേകമായൊരു ടൗൺ തന്നെയുണ്ട് ഇവിടെ, ചൈന ടൗൺ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ. ദുബായ് മാളിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ബുർജ് ഖലീഫ നന്നായിട്ട് കാണാൻ പറ്റും. ഇതിന് താഴെയുള്ള വാട്ടർ ഫൗണ്ടനും ഇവിടുത്തെ മെയിൻ അട്രാക്ഷനും ഒന്നാണ്. ഈ വാട്ടർ ഫൗണ്ടനും ബുർജ് ഖലീഫയിലെ ഫയർ വർക്സും ഒരുമിച്ച് കാണിക്കുന്നതാണ് ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ. ഞങ്ങൾ അതിന് മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മടങ്ങുകയാണ്. ഇനി ഫസ്റ്റ് ഡേ ഡിന്നർ എവിടെ നിന്ന് കാണാം. ഇതാണ് റമദ ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റ്. എൻ്റെ സിസ്റ്ററിൻ്റെ മകളുടെ ബർത്ത്ഡേ 28th ഞങ്ങൾ വരുന്നത് കാരണം അവർ 30th റമദായിൽ ബൊഫേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് റമദായിലെ ഫുഡ് കോർട്ട്. പലതരം വിഭവങ്ങൾ ഞങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ചു. ഇവിടെ പെർ ഹെഡ് 158 ആണ്. നല്ല സൂപ്പർ ഫുഡാണ് നൽകുന്നത്. എല്ലാത്തരം വിഭവങ്ങൾ, സൂപ്പ്, ഫ്രൂട്ട്സ്, ഡെസേർട്ടുകൾ, പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു. കാണാം ഫുഡ് വെറൈറ്റികൾ. ഞങ്ങൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ആണിത്. ഇറങ്ങുമ്പോൾ റിസപ്ഷനിൽ എക്സ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. എക്സ്മസ് ട്രീയുടെ മുന്നിൽ നിന്നും ഫോട്ടോസ് എടുത്തിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. ഇനി ഡേ 2 കാഴ്ചകൾ കാണാം. ഇന്ന് ഡേറ്റ് 31st December. ഇന്ന് നൈറ്റ് 12 ന്യൂ ഇയർ സെലിബ്രേഷൻ. ദുബായിലെ മെയിൻ വ്യൂ സെലിബ്രേഷൻ ബുർജ് ഖലീഫയിലെ ഫയർ വർക്കും വാട്ടർ ഫൗണ്ടനുമാണ്. ബുർജ് ഖലീഫയിലെ ഫയർ വർക്ക് കാണാൻ ജനം തടിച്ചു കൂടുന്നത് ദുബായ് മാളിലാണ്. നമുക്കത് കാണണമെങ്കിൽ ഇന്ന് മോർണിംഗ് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങണം. ഈവനിങ് 4 o'clock ആകുമ്പോഴേക്കും റോഡ് ബ്ലോക്ക് ചെയ്യും. ദുബായിലുള്ളവരൊന്നും ഈ തിരക്ക് കാരണം അന്നിറങ്ങില്ല. എന്തായാലും ഞങ്ങൾ വന്നതല്ലേ, ഒന്ന് കണ്ടിരിക്കാമെന്ന് കരുതി. രാത്രി 12 ഫയർ വർക്ക് കാണാൻ മോർണിംഗ് 11 തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. കുട്ടികൾക്കുള്ള സ്നാക്സ്, ലഞ്ചിന് KFC വാങ്ങിവെച്ചു. പിന്നെ കുറേ ജ്യൂസ്, വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാമായി ഞങ്ങൾ ദുബായ് മാളിലെത്തി. ഉച്ചയ്ക്ക് 1 ദുബായ് മാളിലെ തിരക്കാണിത്. ഇത് കണ്ട് എൻ്റെ മോൻ പറഞ്ഞത് ഇവരെല്ലാം ഇന്നലെ ഉറങ്ങാതെ ഇങ്ങ് വന്നു എന്നാണ്. എന്തായാലും ഉച്ചയ്ക്ക് 1 പോലും ഞങ്ങൾക്ക് അകത്ത് കിടക്കാൻ പറ്റിയില്ല. എല്ലായിടവും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പം എന്ത് ചെയ്യും? എൻ്റെ സിസ്റ്റർ പറഞ്ഞ് ഇവിടെ അടുത്തൊരു ഫാമിലി പാർക്കുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അവിടെ ഇരുന്നാൽ നന്നായിട്ട് ഫയർ വർക്ക് കാണാമെന്നും. ഇതാണ് ആ പാർക്ക്. കുട്ടികളുണ്ടെങ്കിലേ ഇവിടെ എൻട്രൻസ് ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് 1 മുതൽ നൈറ്റ് 12 വരെ തീറ്റയും കുടിയും ഒക്കെ ആയി അവിടെ തന്നെ സമയം ചിലവഴിച്ചു. കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉള്ളതുകൊണ്ട് അവർക്കും വിഷമമുണ്ടായില്ല. ഏകദേശം ഈവനിങ് 5 ആയപ്പോഴേക്കും പാർക്ക് ഫുള്ളായി. ഇനി നമുക്ക് ഫയർ വർക്ക് കാണാം. ഇനി ഡേ 3 കാഴ്ചകൾ കാണാം. ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കാൻ എല്ലാവരും ലേറ്റായി. 10:11 എല്ലാവരും ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ അത് കാരണം ഇന്ന് ഞങ്ങൾ ലഞ്ച് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്, ദുബൈയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്ലോബൽ വില്ലേജ്. അപ്പോഴിനി ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകൾ കാണാം.
1997 ഗ്ലോബൽ വില്ലേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും വിൻ്റർ സീസണിലാണ് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആകുന്നത്. 2023 ഒക്ടോബർ 18 ഓപ്പൺ ആയത്. ഇനി 2024 ഏപ്രിൽ 28 ക്ലോസ് ചെയ്യും. ഇവിടെ നമുക്ക് ഓൺലൈൻ ത്രൂ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓൺലൈൻ ത്രൂ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. പെർ ഹെഡ് 27 AED ആണ് ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറൗണ്ട് 30 ആകാറുണ്ട്. ഇവിടെ 27 രാജ്യങ്ങളുടെ പവലിയനുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ഒരു ദിവസം കൊണ്ട് ചുറ്റി കാണാൻ പറ്റില്ല. ഞങ്ങൾ കുറേ പവലിയനിലൊക്കെ കയറി കുറേ ഷോപ്പിങ്ങൊക്കെ ചെയ്തു, കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ സമയം പോയി. പിന്നെ എല്ലാ രാജ്യത്തിൻ്റെയും വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം, ബാർഗെയിൻ ചെയ്ത് തന്നെ നമുക്ക് വാങ്ങാം. ഷോപ്പിങ്ങിൻ്റെ ഒരു വലിയ ലോകം തന്നെയാണ് ഈ ഗ്ലോബൽ വില്ലേജ്. ഇവിടെ 175 റൈഡ്സുകളുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം റൈഡ്സിലൊക്കെ കയറി എൻജോയ് ചെയ്യാം. യമനിലെ ഹണി വെറൈറ്റീസാണിത്. പല തരത്തിലുള്ള തേനുണ്ട് ഇവിടെ. എല്ലാം അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. അതുപോലെ പല വെറൈറ്റീസിലുള്ള സ്പൈസസും ഉണ്ട്. റോസ് ഫ്ലവറിൻ്റെ മൊട്ട് ഉണങ്ങിയതാണിത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇട്ട് ഇവർ വെള്ളം തിളപ്പിച്ച് കുടിക്കും. എനിക്ക് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് അറിയില്ല പറഞ്ഞുതരാൻ. അങ്ങനെ പല വെറൈറ്റി സ്പൈസസ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊരു സ്പെക്സ് ഷോപ്പ് കണ്ട്. ചുമ്മാ ഒരു രസത്തിന് കുറച്ച് സ്പെക്സുകൾ മാറി മാറി ട്രൈ ചെയ്ത് നോക്കി ഫോട്ടോസ് എടുത്തു. കൊള്ളാമോ. ഇത് ഇന്ത്യൻ പവലിയനാണ്. ഇത് കുറച്ച് വലിയ പവലിയനാണ്. ഇവിടുന്ന് ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി നെക്ലസ് സെറ്റൊക്കെ ബാർഗെയിൻ ചെയ്ത് വാങ്ങി. അവർ ചോദിക്കുന്നതിൻ്റെ 1/4 വിലയ്ക്ക്, 1/4 വിലയ്ക്ക് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ 2 തിരിഞ്ഞ് കുട്ടികൾ റൈഡ്സ് കയറാൻ വേണ്ടി പോയി. ഞങ്ങൾ സാധനങ്ങളൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാനും ഇറങ്ങി നടന്ന് കാണാനും തുടങ്ങി. ഇവിടെ നിന്ന് എന്ത് വാങ്ങണമെന്നറിയില്ല. പല സാധനങ്ങളുമുണ്ട്. ഷോപ്പിങ്ങിൻ്റെ ഒരു ലോകം തന്നെയാണിത്. ഞങ്ങളിടയ്ക്ക് തായ്ലൻഡ് മാംഗോ ഐസ്ക്രീം കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ്, ഒറിജിനൽ മാംഗോ പൾപ്പ് തന്നെയാണത്. ക്വാണ്ടിറ്റിയും കൂടുതലാണ്. ഒരാൾക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഞങ്ങൾ 3 കൂടി ഷെയർ ചെയ്താണ് കഴിച്ചത്. ഇനിയും ഒരുപാടുണ്ട് വീഡിയോസ്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. തൽക്കാലം നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഗോൾഡ് സൂക്കിൽ പോയതും നെക്ലസ് എടുത്തതും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനും ഗ്രാൻഡ് മോസ്കിലെ വിശേഷങ്ങളുമൊക്കെ കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.